അച്ഛൻ തിരുവനന്തപുരത്ത് പൈങ്കുനി ഉത്സവത്തിന് കളിക്കാൻ പോവല്ലേ. രാജാവ് നേരിട്ട് വന്ന് കളി കാണുന്ന ഉത്സവം. മോള് വരുന്നോ മഹാരാജാവിനെ കാണാൻ? വലിയ കിരീടമൊക്കെ വെച്ച്, ചെങ്കോല് പിടിച്ച്, നല്ല പളപളപ്പുള്ള ഉടുപ്പൊക്കെ ഇട്ട് മഹാരാജാവിനെ കാണാൻ മോള് വരുന്നോ? അതെന്താ മോക്ക് മഹാരാജാവിനെ കാണട്ടെ. മോള് മഹാരാജാവിനെ കണ്ടിട്ടുണ്ടല്ലോ. എപ്പോ കണ്ടിട്ടുണ്ട്? കഥകളി പഠിക്കാൻ സാധിച്ച വീട്ടിലെ ദാരിദ്ര്യത്തിന് എന്നെങ്കിലും ഇത്തിരി മാറ്റം ഉണ്ടാവുന്ന ഭാഗ്യതയും പറയണത്. ഇത്രയും നാൾ ആടിക്കൊണ്ടിരുന്ന സ്ത്രീവേഷത്തിനായി പുരുഷവേഷത്തിലേക്ക് കടക്കാൻ പോണെന്ന് ആശ തന്നെ എന്നോട് പറഞ്ഞു. പുരുഷന്റെ മുഖം മാത്രം എഴുതി കിട്ടുന്നത് വലിയ അനുഗ്രഹം. നീ ഇനിയും ഉയരും. ദിവാൻ അദ്ദേഹത്തിന്റെ മരുമകൾക്ക് സുഭദ്രാഹരണം അങ്ങും നാടി കാണുന്നെന്ന് മോഹമുണ്ടത്രേ. എഴുത്ത് എന്റെ ഒരു ശീലമാണ്. എപ്പൊ തുടങ്ങിയെന്നോ എത്ര എഴുതിയൊന്നോ ഒരു രൂപമില്ല. സകല അറിവിന്റെയും പ്രകാശമായ കൃഷ്ണൻ തന്നോടെന്ന് വണ്ണം സമ്മേതിച്ച ഒരേ ഒരു പുരുഷ ചൈതന്യമാണ് അർജുനൻ. ആ അർജുനെയാണ് ഞാൻ കാണുന്നത്. ഞാനവനെ സ്നേഹിക്കുകയല്ല, മനസ്സിൽ ആവാഹിച്ച് ആത്മാവ് കൊണ്ട് രുചിച്ചറിയുകയാണ്. ഇനി എത്രയോ ആടാനില്ലേ, എല്ലാം നമുക്ക് ആടി തീർക്കണ്ടേ രാമ. താൻ പറയുന്ന പോലെ കളിക്കാൻ വയ്യ. വേഷൻ രാമനായാലും രാവണനായാലും നിയന്ത്രിക്കുന്ന മനസ്സാ. ആ മനസ്സിന് ഇതിനപ്പുറം വയ്യ. ഇന്നു മുതൽ എനിക്ക് സ്വാത്വിക ഭാവം വേണ്ട. രൗദ്രഭാവം മതി, രൗദ്രഭാവം മാത്രം മതി. കലാകാരനെ അവഹേളിക്കുന്ന സ്വന്തം ദുഷ്ടത്തരം മറച്ചു വെക്കാൻ താനൊക്കെ ആ നാല് ഗ്ലാസ് കള്ളേ കാണൂ. തനിക്കും തന്റെ തലമുറയ്ക്കും അവരൊക്കെ ചെയ്തു വെച്ച സദ്ഗുണങ്ങൾ കാണാൻ ഈ കണ്ണുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ലടോ. അതൊക്കെ കുത്തി പൊട്ടിച്ചിട്ടാ.